മായ വാർത്തയിലേക്ക് അപകീർത്തി കേസിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ രാഹുൽഗാന്ധിക്ക് തിരിച്ചടി രണ്ടു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതിനെതിരെ നൽകിയ അപ്പീൽ സൂറത് സെഷൻസ് കോടതി തള്ളി പ്രതിസാധാരണക്കാരൻ അല്ലെന്നും ആളുകളുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം കൂടുതൽ ശ്രദ്ധാലുവായിരിക്കണമെന്നും കോടതി നിരീക്ഷിച്ചു രാഹുൽഗാന്ധിയുടെ എം പി സ്ഥാനത്തിനുള്ള അയോഗ്യത തുടരും സൂറത്ത് മജിസ്ട്രേറ്റ് കോടതി വിധി റദ്ദാക്കണമെന്നും അപ്പീലിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ ശിക്ഷ സ്റ്റേ ചെയ്യണമെന്നും ആവശ്യപ്പെട്ടാണ് രാഹുൽ സെഷൻസ് കോടതിയിൽ അപ്പീൽ നൽകിയത് എന്നാൽ കേസിൽ വിശദമായ വാദം കേട്ട കോടതി രാഹുലിന്റെ ഹർജി തള്ളി കഴിഞ്ഞ മാർച്ച് ഇരുപത്തിമൂന്നിനാണ് രാഹുൽ ഗാന്ധിക്ക് രണ്ടു വർഷം തടവ് മജിസ്ട്രേറ്റ് കോടതി വിധിച്ചത് തുടർന്നാണ് ഏപ്രിൽ മൂന്നിന് രാഹുൽ ഗാന്ധി സൂറത്ത് സെഷൻസ് കോടതിയെ സമീപിച്ചത് ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്താണ് പരാതി നൽകിയതെന്നും ഒരു കാരണവശാലും ഒരു സമുദായത്തെ അടച്ച് ആക്ഷേപിച്ചിട്ടില്ല എന്നുമായിരുന്നു രാഹുൽ ഗാന്ധി കോടതിയെ ബോധിപ്പിച്ചത് എന്നാൽ സെഷൻസ് കോടതി ഇത് അംഗീകരിച്ചില്ല കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് സെഷൻസ് കോടതിയിൽ ഇരുവിഭാഗവും വാദം പൂർത്തിയാക്കി എല്ലാ കള്ളന്മാർക്കും മോദി എന്ന പേര് എങ്ങനെ വന്നുവെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ പതിമൂന്നിന് കോലാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെയുള്ള പരാമർശത്തിലാണ് കേസ് ബി ജെ പി എം എൽ എയും മുൻ ഗുജറാത്ത് മന്ത്രിയുമായ പൂർണേഷ് മോദിയാണ് അപകീർത്തി കേസ് നൽകിയത് രാഹുൽ കുറ്റക്കാരനാണെന്ന് മജിസ്ട്രേറ്റ് കോടതി കണ്ടെത്തുകയും പരമാവധി ശിക്ഷയായ വർഷം തടവ് വിധിക്കുകയും ചെയ്തു വിധിക്കു പിന്നാലെ രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വം റദ്ദാക്കിയിരുന്നു അപ്പീൽ തള്ളിയതോടെ എം പി സ്ഥാനത്തേക്കുള്ള അയോഗ്യത തുടരും ഇനി രാഹുലിന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കേണ്ടിവരും നാഷണൽ ഡെസ്ക്